നമസ്കാരം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ കേരളത്തിൽ യുദ്ധം പ്രഖ്യാപിച്ച ആദ്യ നാട്ടുരാജാക്കന്മാരിൽ ഒരാളായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ചെറുത്തുനിൽപ്പുകൾ പരിഗണിച്ച് ഇദ്ദേഹത്തെ വീര കേരള സിംഹമെന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രങ്ങളിൽ വിശേഷിപ്പിക്കുന്നത് ബാലനായിരിക്കെ തന്നെ സ്വന്തം രാജ്യത്തെ രക്ഷിക്കാൻ പരദേവതയായ മുഴക്കുന്നിൽ ശ്രീ പോർക്കലി ഭഗവതിയെ സാക്ഷിയാക്കി ദൃഢപ്രതിജ്ഞ ചെയ്ത പഴശ്ശിരാജ തന്റെ വാക്ക് അവസാന ശ്വാസം വരെ കാത്തുസൂക്ഷിച്ചുവെന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് വീരകേരള വർമ്മ പഴശ്ശിരാജയുടെ ജന്മദിനമായിരുന്നു ഇന്നലെ ഈ ദിനത്തിൽ മുൻ ആരോഗ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ കെ കെ ശൈലജ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്നാൽ ഈ പോസ്റ്റിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്ലാമിസ്റ്റുകൾ ടിപ്പുവിനെഴുത്തി പരാമർശം നടത്തി എന്ന പേരിലാണ് സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത് പഴശ്ശിരാജയെ പരിഹസിച്ചും കമന്റ് ബോക്സിൽ പരാമർശങ്ങൾ നിരന്നിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം വളരെയധികം ചർച്ചയാവുകയും ചെയ്തു ടിപ്പുവിന്റെ നേതൃത്വത്തിൽ മലബാറിനെതിരെ കടുത്ത ആക്രമണം നടക്കുകയും ഇതിനെ പഴശ്ശിരാജ ചെറുക്കുകയും ചെയ്തു പഴശ്ശിയുടെ സൈനിക നീക്കം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പുവിനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയെന്നും ചരിത്രത്തെ ഉദ്ധരിച്ച് മുൻമന്ത്രി കെ കെ ശൈലജ വിശദീകരിച്ചു എന്നാൽ ശൈലജ ചരിത്രം വളച്ചൊടിക്കുകയാണെന്നും ടിപ്പു യഥാർത്ഥത്തിൽ പോരാളിയാണെന്നുമാണ് ഇസ്ലാമിസ്റ്റുകളുടെ വാദങ്ങൾ ഇന്ന് വീരപഴ്ശിയുടെ ഇരുന്നൂറ്റി പതിനേഴാമത് രക്തസാക്ഷിത്വ ദിനമാണ് ഇരുന്നൂറ്റി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് വീരകേരളവർമ്മ പഴശ്ശിരാജാവ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ പടയാളികളോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വധിച്ചത് വയനാട്ടിലെ പുൽപള്ളി കാടുകൾക്കടുത്ത് കങ്കാറാപ്പുഴയുടെ കരയിൽ വെച്ചാണ് പഴശ്ശിരാജ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ആയിരത്തി എഴുന്നൂറ്റി അഞ്ചു വരെ പത്ത് വർഷക്കാലം നീണ്ടുനിന്ന പഴശ്ശിരാജാവിന്റെ നേതൃത്വത്തിലുള്ള കോളനി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഇതോടെ അന്ത്യം കുറിക്കപ്പെട്ടു പഴശ്ശിയുടെ പോരാട്ടത്തിൽ പഴയ കോട്ടയം രാജ്യത്തിലെ നാനാതരത്തിലുള്ള തരത്തിലുള്ള ജാതിമത വിഭാഗത്തിലുള്ള ജനങ്ങൾ അണിനിരന്നു കേരളവർമ്മ പഴശ്ശി നാടിന്റെ ചരിത്രത്തിലേക്ക് വരുന്നത് ടിപ്പുവിനെതിരെ നടത്തിയ പോരാട്ടത്തിലൂടെയാണ് ടിപ്പുവിന്റെ പിതാവ് മൈസൂർ സുൽത്താനായിരുന്ന ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മലബാറിനെ ആക്രമിച്ചു ആ സമയത്ത് മലബാറിലെ രാജാക്കന്മാരും നായർ പ്രഭുക്കന്മാരുമെല്ലാം കാടുകളിലേക്കും മലബാറുകളിലേക്കും പലായനം ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിൽ പിതാവിന്റെ മരണത്തിന് ശേഷം ടിപ്പു മൈസൂർ സുൽത്താനായി ടിപ്പുവിന്റെ നേതൃത്വത്തിൽ മലബാറിൽ മുമ്പത്തേതിലും കടുത്ത ആക്രമണങ്ങൾ നടന്നു ഇത് മലബാറിലെ ജനങ്ങളെ ഭയചകിതരാക്കി കോട്ടയത്തെ മൂത്ത തമ്പുരാനും രാജാവുമായിരുന്ന രവിവർമ്മ നാടുവിട്ട് തിരുവിതാംകൂറിലേക്ക് പലായനം ചെയ്തു ടിപ്പുവിന്റെ ആക്രമണത്തെ ചെറുക്കാൻ ആരും തയ്യാറാവാത്ത ഘട്ടത്തിലാണ് കോട്ടയം രാജവംശത്തിലെ ഇളമുറ തമ്പുരാനായ രാജവംശത്തിലെ താവഴികളിലൊന്നായ പഴശ്ശി പടിഞ്ഞാറെ കോവിലകത്തെ ഇളമുറ തമ്പുരാനായ കേരളവർമ്മ തന്റെ ഇരുപത്തി ഒന്നാം വയസ്സിൽ ടിപ്പുവിനെതിരെ പോരാട്ടം നയിക്കാൻ മുന്നിട്ടിറങ്ങിയത് ദക്ഷിണേന്ത്യയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഞെട്ടി പോരാളിയെ നേരിടാൻ തനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് പഴശ്ശിക്ക് വ്യക്തമായിരുന്നു ടിപ്പുവിനെ തോൽപ്പിക്കാനായി പഴശ്ശി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം തേടുന്നത് ഇങ്ങനെയാണ് ടിപ്പുവിനെ തോൽപ്പിക്കേണ്ടത് കമ്പനിയുടെയും ആവശ്യമായിരുന്നു അങ്ങനെയാണ് പഴശ്ശി കേരളവർമ്മയും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ സഖ്യമുണ്ടാവുന്നത് ഇവരുടെ സൈനിക നീക്കം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പുവിനെ മൂന്നാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നാൽ ഇതോടെ കമ്പനിയുടെ അധികാര പരിധിയിലായി കോട്ടയം ഭരണം എന്നാൽ ഇതിൽ പഴശ്ശിക്ക് താൽപ്പര്യമില്ലായിരുന്നു തുടക്കത്തിൽ കമ്പനിയുമായി സഹകരിച്ച് പോവാൻ തയ്യാറായിരുന്നുവെങ്കിലും കോട്ടയം രാജ്യത്തുനിന്ന് ദത്തുപോയ തന്റെ അമ്മാവൻ കൂടിയായ വീരവർമ്മ രാജാവിന് കോട്ടയം രാജ്യത്തിന്റെ നികുതി പിരിച്ചു നൽകാൻ കരാർ ഒപ്പിട്ടതോടെ പഴശ്ശി കമ്പനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു കൈതേരി അമ്പു പള്ളുരമ്മൻ കണ്ണവത്ത് നമ്പ്യാർ എടച്ചേന കുങ്കൻ തലയ്ക്കൽ ചന്തു തുടങ്ങി വയനാട്ടിലും കോട്ടയത്തുമെല്ലാം ഉള്ള നാട്ടുപ്രമാണികളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ കമ്പനിക്കെതിരെ തിരിഞ്ഞു ഈ സമയത്ത് പഴശ്ശിയെ കീഴ്പ്പെടുത്താനായി കമ്പനി സൈന്യം തലശ്ശേരിയിൽ നിന്നും പഴശ്ശിയിലേക്ക് മാർച്ച് ചെയ്തു കൊട്ടാരം തകർത്ത് സ്വർണവും പണവും സമ്പത്തും കവർന്നുവെങ്കിലും പഴശ്ശിയെ പിടികൂടാനായില്ല തുടർന്ന് കുറച്ചിയ പടയാളികളെ സംഘടിപ്പിച്ച് പഴശ്ശി വയനാട്ടിൽ നിന്നും കമ്പനിക്കെതിരെ ഒളിപ്പോർ യുദ്ധം നയിച്ചു പത്ത് വർഷക്കാലം നീണ്ടുനിന്ന ഈ പോരാട്ടത്തിലാണ് കമ്പനിക്ക് ഏറ്റവും കൂടുതൽ ആളും അർത്ഥവും ആയുധങ്ങളും നഷ്ടപ്പെടുന്നത് യുദ്ധത്തിന്റെ ഒരു ഘട്ടത്തിൽ കേണൽ ആർദർ വെല്ലസ്ലി പഴശ്ശിയെ കീഴ്പ്പെടുത്താനായി കമ്പനി നിയോഗിക്കുന്നു തുടർന്നുള്ള യുദ്ധത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ബ്രിട്ടീഷ് സൈന്യം പഴശ്ശിയെ കൊലപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കും വൈദേശിക ആധിപത്യത്തിനുമെതിരെ പഴശ്ശി നയിച്ച പോരാട്ടം ചരിത്രത്തിന്റെ ഏടുകളിൽ തങ്കലിപികളിൽ കുറിക്കപ്പെടേണ്ടവയാണ് പല കാരണങ്ങൾ കൊണ്ടും പഴശ്ശിയുടെ പോരാട്ടവും ചരിത്രവും വിശദമായ ചരിത്ര വിശകലനത്തിന് പാത്രമായിട്ടില്ല വീര കേരളവർമ്മ പഴശ്ശിരാജാവിന്റെ ഇരുന്നൂറ്റി പതിനേഴാമത് രക്തസാക്ഷിത്വ ദിനത്തിൽ ആ പോരാട്ടങ്ങളെ സ്മരിച്ചുകൊണ്ട് കൂടുതൽ വിശദമായ ചരിത്ര വായനകൾക്ക് പഴശ്ശിയേയും അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെയും നമുക്ക് ചേർത്ത് നിർത്താം ഇത്രയും പറഞ്ഞുകൊണ്ടാണ് മുൻമന്ത്രി കെ കെ ശൈലജ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഇത് തീരെ ഇസ്ലാമിസ്റ്റുകൾക്ക് പിടിച്ചിട്ടില്ല അവർ കടുത്ത രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് ഇതിനു പിന്നാലെ മന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ്ഡെസ്ക് Tato Menos.